സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മലപ്പുറത്തും പൊന്നാനിയിലും തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ലെന്ന് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ പൊന്നാനിയിൽ ഒരു ലക്ഷത്തിലധികവും മലപ്പുറത്ത് രണ്ട് ലക്ഷത്തിലധികവും ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് കണക്കുകൂട്ടൽ പൊന്നാനിയിൽ കുറയുക പതിനായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമെന്നും ലീഗിന്റെ വിലയിരുത്തൽ അത് ഞങ്ങൾ നല്ല ഒരു മെജോറിറ്റിയിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലും ജയിക്കുമെന്നാണ് മലപ്പുറം പാർലമെന്റിൽ രണ്ട് ലക്ഷത്തിൽ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും അത് ഒരു ലക്ഷത്തിൽ കൂട് കൂടാൻ സാധ്യതയുണ്ട് കണക്കുകൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെപ്പറ്റി ചിലപ്പോൾ അങ്ങ് ചോദിക്കാനുണ്ടാവും ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പും വിശ്വാസമുള്ള വോട്ടുകൾ മിക്കവാറും ഒക്കെ പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് തർക്കം വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് വരെ അതൊരു വിഷയമായി നിലനിന്നതാണ് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണോ ലീഗിന്റെ പ്രതീക്ഷ ഷഹത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി യോഗം അല്പസമയം മുൻപാണ് മലപ്പുറത്ത് പൂർത്തിയായത് മലപ്പുറം ലീഗ് ഹൗസിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടന്നിട്ടുണ്ടായിരുന്നത് ആ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ലീഗിന്റെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ സംസ്ഥാന തർക്കം മലപ്പുറത്തോ അല്ലെങ്കിൽ പൊന്നാനിയിലോ ഒരു തരത്തിലും ലീഗിനെ ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടാണ് താഴെ ഘടകത്തിൽ നിന്നും മൂൾ ഘടകത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പൊന്നാനിയിൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗ് വിജയിക്കും അതോടൊപ്പം തന്നെ മലപ്പുറത്ത് രണ്ടു ലക്ഷം ഭൂരിപക്ഷത്തിൽ ലീഗ് വിജയിക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു വിലയിരുത്തൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ പൊന്നാനിയിലാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാ തർക്കം പ്രധാനമായിട്ടും ചർച്ചയാവുകയും അത് സംബന്ധിച്ച് പ്രചാരണം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒരു തരത്തിലും പൊന്നാനിയിൽ സംസ്ഥാ തർക്കം ലീഗിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് വിഘടിച്ച് നിന്ന പലരും തങ്ങൾക്ക് വോട്ട് ചെയ്യുകയും തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലീഗിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള വോട്ട് ചോർച്ചയ്ക്കുള്ള സാധ്യതയുമില്ല മാത്രവുമല്ല മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട എല്ലാ വോട്ടുകളും കൃത്യമായിട്ട് ലീഗിന്റെ പെട്ടിയിലായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ഇത്തവണ പൊന്നാനിയിൽ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത അതായത് അങ്ങനെ ഒരു വിലയിരുത്തൽ ഒരു ലക്ഷത്തിലധികം വോട്ട് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള വിലയിരുത്തലിന്റെ ആധാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് പോളിംഗിൽ ഇത്തവണ വലിയ രീതിയിലുള്ള കുറവ് അതായത് ചെറിയ രീതിയിലുള്ള കുറവെങ്കിലും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലായിരുന്നു ആ മന്ദഗതിയാണ് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ കുറവ് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു അനുമാനത്തിലാണ് നിലവിൽ മുസ്ലിം ലീഗ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അത് എടുത്തു പറയുന്നത് കാരണം ഏറെ വൈകിയും വോട്ടെടുപ്പ് നീണ്ടുനിന്ന സ്ഥലങ്ങളുണ്ട് ഏതായാലും ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ലീഗ് എത്തിച്ചേരുന്നു ആ കണക്കൂട്ടിലാണ് അവരുള്ളതെന്നാണ്